മാലിന്യങ്ങൾ തരംതിരിച്ച് കയറ്റി അയച്ച് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ശുചിത്വം ഉറപ്പുവരുത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ തൃക്കരിപ്പൂർ ടൗണിൽ പൂവിപണി തുറന്നു. സേനാംഗങ്ങളായ 10 പേർ നേതൃത്വം വഹിക്കുന്ന ഹരിത ഫ്ലവേഴ്സ് പൂവിപണിയിൽ തുടക്കക്കാരാണെങ്കിലും പൂക്കൾ ഉപയോഗിച്ച് കാറും വേദികളും അലങ്കരിക്കുന്നതിലും പരിശീലനം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പച്ചപ്പട. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിരിച്ച് ഓരോ വാർഡുകളെയും മാലിന്യമുക്തമാക്കുന്നതിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹരിതകർമ്മസേന പുതിയ പാതയിലേക്ക് കൂടി കാൽ വെച്ചു കഴിഞ്ഞു. തൃക്കരിപ്പൂർ ടൗൺ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഹരിത ഫ്ലവേഴ്സ് എന്ന പേരിലാണ് പൂവിപണി പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബശ്രീ പിന്തുണയോടെയുള്ള ഹരിതകർമ്മസേനയുടെ സംരംഭം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജില്ലയിൽ തന്നെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. ആ നിലയിൽ തന്നെ ഈ ശുചിത്വ മേഖലയിൽ ഏറെ സ്വാധീനം ചെലുത്തി ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഹരിതകർമ്മസേന അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ തരത്തിലൊന്നും കൂടി പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തു, അത് നടപ്പിലാക്കി. തീർച്ചയായും അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനിയുള്ള ദിനങ്ങളിലും തീർച്ചയായും ഈ ഒരുപാട് പദ്ധതികൾ നമുക്ക് ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താറുണ്ട്. വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. പ്രാരംഭഘട്ടത്തിൽ പൂക്കൾ എത്തിക്കുന്നതിൽ ഇടനിലക്കാരുണ്ടാകുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ നേരിട്ട് പൂക്കൾ എത്തിച്ചുള്ള വിപണനമാണ് ലക്ഷ്യമിടുന്നത്. രാവിലെ 7 മുതൽ രാത്രി 7 വരെ പൂക്കൾ ലഭിക്കുന്ന തരത്തിൽ 2 സേനാംഗങ്ങൾക്ക് 1 ദിവസം ചുമതല നൽകിയാണ് ഹരിത പ്രവർത്തിക്കുന്നത്. വയലറ്റ്, പിങ്ക്, ആസ്റ്റർ മുതൽ വിവിധ തരത്തിലുള്ള പനിനീരും ചെണ്ടുമല്ലിയും വാടാർ മല്ലിയും വരെയുള്ള 20-ൽ പരം ഇനം പൂക്കളാണ് ഈ ആഴ്ച വിൽപ്പനയ്ക്കുള്ളത്. പൊതുവിപണിയിലെ വിലയെ അപേക്ഷിച്ച് ഹരിതസേനയുടെ പൂക്കടയിൽ വിലക്കുറവുമുണ്ട്. ഹരിത ഫ്ലവേഴ്സിലെ സേനാംഗങ്ങൾക്ക് മാലകളും മറ്റും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകിയിരുന്നു. ഉദ്ഘാടന ഭാഗമായി വെള്ളാപ്പ് മീലിയാട്ട് കല്യാണ വീട്ടിലെ കാർ ഡെക്കറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇവന്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്. പുതുതായി സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസിന്റെയും മെലാമിൻ പ്ലേറ്റിന്റെയും 2 യൂണിറ്റുകൾ ആരംഭിക്കാനും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 1500 മുതൽ 2000 വരെ സ്റ്റീൽ മെലാമിൻ പ്ലേറ്റ് ഗ്ലാസ് യൂണിറ്റുകൾ വാടകയ്ക്ക് നൽകും. ഹരിതകർമ്മസേനയുടെ ചുമതല വഹിക്കുന്ന എസ് കെ പ്രസൂൺ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ ഇ ശശിധരൻ, കെ വി കാർത്യായനി, കുടുംബശ്രീ സി ഡി എസ് അധ്യക്ഷ എം മാലതി, എൻ സുകുമാരൻ, പി വി ദേവരാജൻ, എൻ സിനി, വി വി രാജശ്രീ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.